നിന്റെ കൂടെയുള്ളവർ പാപം ചെയ്യുന്നതിൻ്റെ പേര് നീ എന്തിനാ പശു താല്മാർ നഷ്ടപ്പെടുത്തുന്നത് ഇതാണ് ചോദ്യം നമ്മളൊരു പാപവും ചെയ്യുന്നില്ല തോർത്തൻ്റെ പോലെ ഒരു കാര്യത്തിൽ നിനക്കൊരു അനുസരണക്കേട് കാണിച്ചിട്ടില്ല കുഞ്ഞുനാട് മുതൽ നിൻ്റെ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് കൊണ്ട് ഞാൻ ഈ വീട്ടിൽ ദാസനെ പോലെ വേല ചെയ്തിട്ടുണ്ട് ചേട്ടൻ പറയുന്നു അപ്പന് നൂറ് ശതമാനം ബോധ്യമാണ് തൃപ്തിയുമാണ് എന്നിട്ടെന്താ അവനൊന്ന് വീട്ടിൽ കയറാൻ മേലാത്തത് അനിയനെ അവൻ വിധിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് അനജനെ വിധിച്ചു മാറ്റി വെച്ചപ്പോൾ ചേട്ടൻ പുറത്തായി തെറ്റ് ചെയ്ത കുരുത്തക്കേട് കാണിച്ച അനജൻ മുറ്റത്ത് നിന്ന് വെയിൽ കൊള്ളുന്ന ചേട്ടൻ വിരുന്നിന് കയറാൻ പറ്റുന്നില്ല വീട്ടിൽ കയറാൻ പറ്റുന്നില്ല ആര് വിലക്കിയിട്ടാണ് അപ്പൻ വിലക്കിയില്ല അനിയൻ വിലക്കിയില്ല ജോലിക്കാർ വിലക്കിയില്ല എല്ലാവരും കാത്തിരിക്കുക കയറാൻ അവന് കയറത്തില്ല അവനാ പാട്ട് കേൾക്കുമ്പോൾ ചൊറിച്ചൊരു വരികയാണ് ഭക്ഷണത്തിൻ്റെ കാഴ്ച കാണുമ്പോഴത്തേക്കും കോപം കൊണ്ട് ജോലിക്കുകയാണ് തട്ടിക്കളയാൻ തോന്നുകയാണ് പണിയും കഴിഞ്ഞ് അടുത്ത് വൈകുന്നേരം പറമ്പിൽ നിന്ന് കയറി വന്നതാണ് ചേട്ടൻ പക്ഷെ വിറ്റത്ത് നിൽക്കുക നിന്ന് നിപ്പാണ് പിന്നെ അപ്പനെ പുറത്തിറങ്ങിച്ചെന്ന് അവിടെ സംസാരിക്കാൻ നോക്കുകയാണ് മാനേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അവൻ നമ്മുടെ അനിയനെയല്ലേ മരിച്ചവനാരും നഷ്ടപ്പെട്ട് തിരിച്ചു വന്നിട്ട് അവൻ സന്തോഷിക്കണ്ടേ വാദഗതികളാണ് വാദിക്കുകയാണ് എന്തിൻ്റെ അവൻ പുറത്ത് നിൽക്കുന്നത് ഒരു പാപം അവൻ ചെയ്തിട്ടില്ല തൂർത്തടിച്ചിട്ടില്ല അലമ്പു കാണിച്ചിട്ടില്ല വേശികളോടെ പോയിട്ടില്ല പറഞ്ഞക്കേട് മനുഷ്യരക്കേട് കാണിച്ചിട്ടില്ല മുഴുവൻ അനുസരിച്ച് വിശുദ്ധമായിട്ട് വീട്ടിൽ ജീവിക്കുന്ന മോൻ അവൻ നിൽക്കുക എന്താ സംഭവം അനുയം ചെയ്ത പാപം അവൻ ക്ഷമിക്കുന്നില്ല നമ്മൾ ഇതുപോലെ ഒരു പാപം പോലും ചെയ്യാതെ ജീവിച്ചിട്ട് കൂടെയുള്ളവടെ പാപത്തിന്റെ പേര് നമ്മുടെ അഭിഷേകം നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നു ഭർത്താവിനെ പ്രതി മക്കളെ പ്രതി സഹോദരങ്ങളെ പ്രതി നമ്മൾ പറയുകയാണ് ഇത് കൂട്ടു വൃത്തികേട് കാണിക്കുന്നു ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്നു എത്ര പറഞ്ഞാലും തിരികെയില്ല എന്തൊരു കഷ്ടമായി എന്ന് പറഞ്ഞ് ഞാൻ പെറുപുറുക്കുമ്പം കുറ്റപ്പെടുത്തുന്നു അതിന് ഞാൻ ഹൃദയം വിധിച്ചു കഴിഞ്ഞു നീ ചെയ്ത തെറ്റാണ് ആദ്യം വിധിക്കുക നമ്മൾ നീ ചെയ്ത വൃത്തികേടാണ് അതിന് ബാക്കിയാ പിന്നെ പെറുപുറുപ്പ് മുറുകുറുപ്പ് കുറ്റപ്പെടുത്തൽ വഴക്കല്ല ഞാൻ ചെയ്യാത്ത പാപം വേറൊരാൾ ചെയ്ത പാപത്തിൻ്റെ പേര് ഞാൻ പശുധാരന്മാരും നഷ്ടപ്പെടുത്തണോ വേണ്ടയോ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ പാപം ചെയ്തെങ്കിൽ അവരല്ലേ അതിൻ്റെ എടുക്കേണ്ടത് അതുകൊണ്ട് ഈശ കുരിശേ കിടന്നുകൊണ്ട് കാറിക്കൊണ്ട് പറഞ്ഞത് പിതാവേ ഇവർ കാണിക്കുന്ന എന്താണെന്ന് അവരറിയുന്നില്ല ക്ഷമിക്കണേ അതുകൂട്ട കാട്ടവർ കാണിക്കുന്നുണ്ട് ഈശോ നോക്കുമ്പോൾ കാണുന്ന മുഴുവൻ അങ്ങനത്തെ ആൾക്കാരെയാണ് വഴിയെ വെറുതെ പോകുന്നവർ ഒരു തല കൊലുക്കിക്കൊണ്ട് ചോണയുണ്ടേ അറിഞ്ഞ് പാടാന്ന് പറഞ്ഞിട്ട് പോവുക കാർക്ക് തുപ്പിയിട്ട് വെറുതെ വഴിയെ പോയി ജനക്കൂട്ടം പോലും നമ്മൾ വായിക്കുക അങ്ങനെ ഈശ്വര കുരിശ് മരണത്തെപ്പറ്റി വായിക്കുമ്പോൾ പടയാളികൾ താഴെ നിന്നുകൊണ്ട് പൊച്ചിക്കുകയാണ് ദാഹിക്കുന്ന പറഞ്ഞ ചൊറുക്കാൻ കൊടുക്കാൻ നിൽക്കടാ നിൽക്കടാ ദൈവം ഒന്ന് കൊടുക്കുക നമുക്ക് നോക്കാമല്ലോ പുരോഹിതരങ്ങനെ ഒപ്പം കിടക്കുന്ന കള്ളൻ എടുത്തം പോലും പരിഹസിക്കുകയാണ് പരിഹാസത്തിൻ്റെ കടലിൽ നടുവിൽ മുങ്ങ ഈശോ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഒരു തെറ്റും ചെയ്തിട്ടില്ല സ്നേഹത്തിൻ്റെ ബലിയാകാൻ വേണ്ടി കിടക്കുകയാണ് ബലി അർപ്പിക്കുകയാണ് ഇതുപോലെയുള്ള തിന്മ അനുഭവിച്ച് കിടക്കുമ്പം ആ തിന്മയുടെ ഉപ്പുവെള്ളം വായിലേക്ക് അറിയാതെ വിഴുങ്ങി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈശോ തിരിച്ചങ്ങോട്ട് എന്താ പ്രാർത്ഥിക്കുകയാണ് ഈശോ കാറിക്കൊണ്ട് പറയുകയാണ് പിതാവേ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ അറിയുന്നില്ല ക്ഷമിക്കണേ ഇത് ഒറ്റപ്പറിച്ചിട്ട് പറിച്ചിട്ട് നിർത്തിയ കാര്യമൊന്നുമല്ല ഈശോ കുരിശേ കിടന്ന് മരിക്കുന്നൊരം വരെ ഇത് ആവർത്തിച്ച് പറഞ്ഞ് കാറിയിട്ടുണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ അവരുടെ തലവുലക്കർ കാണുമ്പോൾ പിതാവേ അവർ ചെയ്യുന്ന എന്താണെന്ന് അറിയുന്നത് ക്ഷമിക്കണേ ഈ കിടക്കുന്ന കള്ളൻ പറയും പിതാവേ അവൻ ചെയ്യുന്നത് അവർ ചെയ്യുന്ന ഓരോരുത്തർ നോക്കുമ്പോഴും ഈ വെറുപ്പ് അങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നത് അപ്പോഴെല്ലാം ഈശോ തിരിച്ച് പിടിക്കുകയാണ് അങ്ങനെ പിടിച്ചു നിന്നിട്ട് ഈശോ വെറുപ്പുള്ളി കയറാതെ ബെഡ് പൂർത്തിയാക്കുന്നത് അത് ഉറക്കെ കയറിക്കൊണ്ട് ഈശോ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ കൂടെയുള്ളവരുടെ തിന്മകൾ അനുഭവിക്കേണ്ടി വരുമ്പം ഇതുപോലത്തെ മനോഭ അറിഞ്ഞുകൊണ്ട് എടുത്തില്ലേ നമ്മൾ ഈ ഉപ്പുവെള്ളം കുടിക്കും ഈ ചെളിവെള്ളം അകത്ത് കയറും നമ്മുടെ അഭിഷേകം തീരും അവർ ചെയ്യുന്ന എന്താണെന്ന് അവരറിയുന്നില്ല ഇവിടെ ക്ഷമിക്കണേ ഈശോ പറഞ്ഞു ഞാൻ വിധിക്കുക അല്ല വിധിക്കുക അല്ല വിധിക്കുകയല്ല വിധിക്കാനല്ല ഞാൻ വന്നത് വിധിക്കാനാണ് ഈശോയ്ക്ക് സുഖമായിട്ട് പറയാൻ പറ്റും അവൻ പറയുന്നത് തെറ്റാണ് അവൻ കാണിക്കുന്ന വൃത്തികേടാണ് അവർ കാണിക്കുന്നത് നന്ദികേടാണ് ഇത്രയും ഞാൻ നന്മ ചെയ്തു ഇത്രയും പഠിപ്പിച്ചു ഇത്രയും കാണിച്ചു കൊടുത്തു ഇതെല്ലാം ചെയ്തിട്ടും എന്നിട്ട് അവർ കാണിക്കുന്നത് വൃത്തികേടല്ലേ ഈശോയ്ക്ക് വിധിക്കാൻ ഇഷ്ടം പോലെയുണ്ട് ഈശോ പറഞ്ഞു ഞാൻ വിധിക്കുകയല്ല ക്ഷമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇതൊരു ഒരു ഒരു തെറ്റഡ് പിടിച്ച പാറയാണ് പക്ഷെ ഇതേക്കുറിച്ച് ചവിട്ടി നമ്മൾ കയറുക തന്നെ ചെയ്യണം ഇത് കുറിച്ച് മേശപ്പുറത്തി വചനം വെക്കണം യോഹ യോഹന്നം പന്ത്രണ്ട് നാൽപ്പത്തിയേഴ് യോഹന്നം പന്ത്രണ്ട് നാൽപ്പത്തിയേഴ് എഴുതി മേശപ്പുറത്ത് വെച്ചിട്ട് ദിവസം പല പ്രാവശ്യം നമ്മുടെ അടുത്ത് വായിക്കണം അത്യാവശ്യ ഗുളികകൾ മൂന്ന് നേരം കഴിക്കുന്നു പറഞ്ഞ പോലെ നമ്മളിത് ഓർപ്പിക്കണം കാരണം അതുപോലെ ചൊറിഞ്ഞ് കയറി വരും ഈ വെറുപ്പ് വിധിക്കാനുള്ള പ്രേരണ